തെലങ്കാനയിലെ കുർണൂലിൽ വാഹനാപകടത്തിൽ 5 മലയാളികൾ ഉൾപ്പെടെ 6 പേർ മരിച്ചു. കോട്ടയത്തൊരു ചടങ്ങിൽ പങ്കെടുത്ത് ഹൈദരാബാദിലേക്ക് മടങ്ങിയ കാസർഗോഡ് സ്വദേശി റോബിനും കുടുംബവുമാണ് അപകടത്തിൽപ്പെട്ടത്. കൂടുതൽ വിവരങ്ങളുമായി അഖില പ്രേമചന്ദ്രൻ ചേരുന്നു. അഖില, എങ്ങനെയാണ് അപകടമുണ്ടായത്? എന്താണ് കൂടുതൽ വിവരങ്ങൾ? ദിനു, കോട്ടയം പൂഞ്ഞാറിലുള്ള പള്ളി മകന്റെ മാമോദീസയ്ക്ക് ശേഷം തിരികെ മടങ്ങുമ്പോഴാണ് കാസർഗോഡ് സ്വദേശി റോബിനും കുടുംബവും അപകടത്തിൽപ്പെട്ടത്. റോബിന്റെ ഭാര്യ ബിസ്മോൾ, 4 മാസം മാത്രം പ്രായമുള്ള മകൻ, റോബിന്റെ അച്ഛൻ ദേവസ്യ, അമ്മ ത്രേസ്യ, ഒപ്പം ഇവരുടെ ഒപ്പം ഉണ്ടായിരുന്ന കാറിന്റെ ഡ്രൈവർ പവൻ എന്നിവരാണ് മരിച്ചത്. പുലർച്ചെ 2:30 വഴിയിൽ ഒരു കലിപ്പിടിച്ച് മറിഞ്ഞാണ് അപകടമുണ്ടായത്. തൽക്ഷണം തന്നെ ഇവരെല്ലാവരും മരിച്ചു. ഇപ്പോൾ മൃതദേഹങ്ങൾ കർണൂലിലുള്ള ജില്ലാ ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം തന്നെ തുടങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൂഞ്ഞാറിലെ പള്ളിയിൽ മാമോദീസയ്ക്ക് ശേഷം മടങ്ങുകയായിരുന്നു. ഇവർ വർഷങ്ങളായി തെലങ്കാനയിൽ താമസിക്കുന്നവരാണ്. റോബിൻ അവിടെ ഒരു സ്കൂൾ, മലയാളി സ്കൂൾ, കേരള ടെക്നോ സ്കൂൾ എന്ന പേരിൽ ഒരു സ്കൂൾ നടത്തി വരികയായിരുന്നു. ഒപ്പം തന്നെ തെലങ്കാനയിലെ സാക്ഷരതയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലൊക്കെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന വ്യക്തിയായിരുന്നു. മലയാളി സമാജവുമായി ബന്ധപ്പെട്ട് തന്നെ വളരെ സജീവമായി തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇവർ വർഷങ്ങളായി ഈ നേരത്തെ പറഞ്ഞതുപോലെ തെലങ്കാനയിലെ മെഹബൂബ് നഗറിലെ ആണ് താമസിച്ചിരുന്നത്. അവിടേക്ക് തിരികെ പോകും വഴിയാണ് അപകടമുണ്ടായത്. വെറും 100-150 കിലോമീറ്റർ മാത്രം ബാക്കിയാണ് ഉണ്ടായിരുന്നത് അവരുടെ വീടുകളിൽ എത്തിച്ചേരാൻ. അപ്പോഴാണ് അപകടമുണ്ടായത്. കാസർഗോഡ് നിന്ന് റോബിന്റെ ബന്ധുക്കൾ അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവരെ വിവരം അറിയിച്ചിട്ടുണ്ട്. മലയാളി സംഘടനകൾ പ്രവർത്തകരെല്ലാം എത്തി പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിലാക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. വിനു, ശരി അഖില.